ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലു ബെസ്റ്റ് സ്റ്റോൾസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ബോക്സർ വീഡിയോ എന്നല്ല ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ നമ്മൾ രണ്ടുപേരും കൂടി ഒരു കമ്പയൻഡ് ഐക്കോണിക് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് എൻ്റെ മെയിൻ സ്ക്വാഡായിരുന്നു കാണിച്ചത്. അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ കയ്യിൽ വേറൊരു അക്കൗണ്ട് കൂടി ഉണ്ട്, ഞാൻ എക്സ്ട്രാ ഞാനിപ്പോൾ അതാണ് അധികം യൂസ് ചെയ്യാറ്. അപ്പം ആ ഒരു അക്കൗണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ച എൻ്റെ മെയിൻ അക്കൗണ്ട് തന്നെയാണ്. പക്ഷേ ആ അക്കൗണ്ട് കാണി ഈ അക്കൗണ്ടാണ് ഇപ്പം കൂടുതലും യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് അക്കൗണ്ട് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം കുറച്ചുകൂടി പവർ കാർഡ്സൊക്കെ ഇതിലാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ഗിവ് അവേ അമ്മ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സൺഡേ ആയിരിക്കും ഗിവ് അവേ, ഡിസംബർ 5th. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ അമ്മ രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതിൽ കയറിയിട്ട് ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സൺഡേ ആയിരിക്കും ഗിവ് അവേ. അപ്പോൾ നമുക്ക് ഓരോ പ്ലെയറിനായിട്ട് ടീമിനോട് ഇട്ടിട്ട് നമുക്ക് നേരെ വീഡിയോ ആരംഭിക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ബാക്ക് നിന്നാണ് തുടങ്ങുന്നത്, കാരണം ഇതിൽ ഗോൾ കീപ്പർ ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു സെൻറ്റർ ബാക്കിനാണ് സെലക്ട് ചെയ്യുന്നത്, നമ്മുടെ മാൾട്ടിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിൽഡപ്പ് മാൾട്ടിനിയാണ്, ഷോപ്പത്തെ മാൾട്ടിനി അല്ല. ലാസ്റ്റ് നമ്മുടെ കക്കയൊക്കെ വന്ന പാക്കിൽ നിന്ന് കിട്ടിയായിരുന്നു. കക്കേനൊഴികെ മാൾട്ടിനി എനിക്ക് കിട്ടിയായിരുന്നു, മാൾട്ടിനി കിട്ടിയായിരുന്നു, ഇൻസ്റ്റാഗ്രിന് കിട്ടും. അപ്പം ആ ഒരു ബിൽഡപ്പ് മാൾട്ടിനിയാണ് ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് സെൻറ്റർ ബാക്കായിട്ട്. അപ്പോൾ സെക്കൻഡായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ലിസാറസുമാണ്. എൽ ബി ഓരോ പൊസിഷനിൽ കറക്റ്റുള്ള പ്ലേയേഴ്സിനാണ് എനിക്ക് വീഡിയോയിൽ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മാനേജർ ഇട്ടിരിക്കുന്നത്. ഈ ഒരു മാനേജറിനല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, നോക്കിയത് മരിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു മാനേജർ ഇട്ടത്. അപ്പം എൽ ബി ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ലിസാറസുമാണ്. ഇതും എനിക്ക് റുമ്മിയുടെ ബാക്ക് ഇറക്കിയപ്പോൾ കിട്ടിയാണ്. റുമ്മിനൊഴികെ ലിസാറസും ഒക്കെ അടിച്ചിട്ടുണ്ട്, ലിസാറസിനെയും പിന്നെ നമ്മുടെ സാബിനെയും കിട്ടി. അപ്പം മെയിനായിട്ട് രണ്ട് സെൻറ്റർ ബാക്കിനെ ചൂസ് ചെയ്യുന്നത്, ഒന്ന് എൽ ബിയിൽ ലിസാറസും സെൻറ്റർ ബാക്കിൽ മാൽഡിനിയാണ്. അപ്പം വേറെ സി വിനൊന്നും എനിക്ക് അടിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഡിഫൻഡറിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഗിൽബർട്ടോ സിൽവയാണ് അടിച്ചിരുന്നു. ഡി എം എഫിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് ഗിൽബർട്ടോ സിൽവയാണ്. അപ്പോൾ സെക്കൻഡ് സി ബിയും പിന്നെ ഒരു ആർ ബി ആയിട്ട് എനിക്ക് ആ പ്ലെയറൊന്നും കിട്ടില്ല, അതുകൊണ്ടാണ് ആ പ്ലെയർ ഫില്ലാവാതെ കിടക്കുന്നത്. അപ്പം ഡി എം എഫായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് ഗിൽബർട്ടോ സിൽവയാണ്. അടുത്തായിട്ട് ഞാൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എ എം എ പൊസിഷനാണ്. എ എം എ പൊസിഷനിൽ ഞാൻ മെയിനായിട്ട് എടുക്കാൻ പോകുന്നത് നമ്മുടെ റൊണാൾഡിനോയുടെ ബാർസലോണ കാർഡാണ്. അപ്പോൾ ഇതാണ് ഞാൻ എ എം എഫ് ചൂസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈംസും ഞാൻ മാച്ചിലെല്ലാം യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു റൊണാൾഡിനോ തന്നെയാണ്. എൻ്റെ കയ്യിൽ എ സി മിലാൻ റൊണാൾഡിനോ കൂടെ ഉണ്ട്, നോക്കിയൊക്കെ മനസ്സിലാവും. എ സി മിലാൻ്റെ കൂടെ ഉണ്ട്, പക്ഷേ ഇത് നമ്മുടെ ബാർസ പാക്ക് കിട്ടിയാൽ പിന്നെ എ സി മിലാൻ്റെ റൊണാൾഡിനോ യൂസ് ചെയ്തിട്ടില്ല. അപ്പം റൊണാൾഡിനോ ആണ് ഞാൻ എ എം എഫ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആർ ഡബ്ല്യു എഫ് ആണ്, 102 മെസ്സി. നമ്മുടെ കഴിഞ്ഞ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ആ അക്കൗണ്ടിലല്ല വേറെ അക്കൗണ്ടാണ് മെസ്സി ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അക്കൗണ്ടാണ് എനിക്ക് മെസ്സി ഉള്ളത്. അപ്പം ആർ ഡബ്ല്യു എഫിലേക്ക് ഞാൻ ചൂസ് ചെയ്യുന്നത് നമ്മുടെ മെസ്സി തന്നെയാണ്. അപ്പം നേരെ നമുക്ക് ഇനി എൽ ഡബ്ല്യു എഫിൽ പോകുകയാണെങ്കിൽ നേരെ ചൂസ് ചെയ്യുന്നത് നമ്മുടെ നെയ്മറെ തന്നെയാണ്. അപ്പോൾ ആ അക്കൗണ്ട് എനിക്ക് നെയ്മർ ഒന്നും കിട്ടിയില്ല. ഈ അക്കൗണ്ട് ഓൾമോസ്റ്റ് നല്ല പവർ കാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നെയ്മർ എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് വന്നപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്മറാണ് ഞാൻ എൽ ഡബ്ല്യു എഫിൽ ചൂസ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് ഇനി മെയിൻ രണ്ട് സി എഫ് ആണ്. സി എഫ് ആയിട്ട് മെയിൻ സി എഫ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് റാഷ്ഫോർഡ് തന്നെയാണ്, മെയിൻ സി എഫ്. അപ്പം റാഷ്ഫോർഡിന് എനിക്ക് അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഞാൻ തുടങ്ങാൻ തന്നെ കാരണം റാഷ്ഫോർഡാണ്. കാരണം റാഷ്ഫോർഡ് ആദ്യം വന്ന ടൈമിൽ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും നമ്മുടെ ചങ്ങായിമാർക്ക് എല്ലാവർക്കും റാഷ്ഫോർഡ് കളിച്ചായിരുന്നു. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ മറ്റേ അക്കൗണ്ട് മാത്രമേ ഞാൻ കളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വെറുതെ ഒരു ആകാംക്ഷ തോന്നിയിട്ട് റാഷ്ഫോർഡിന് വേണ്ടി സെക്കൻഡ് ഒരു വെറുതെ ഒരു അക്കൗണ്ട് തുടങ്ങിയാണ്. അപ്പോൾ റാഷ്ഫോർഡിന് കിട്ടിയ പിന്നെ ക്രൈഫിനെ കിട്ടി, അങ്ങനെ ഓരോ പ്ലേസിനെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഈ അക്കൗണ്ട് ഞാൻ ഫിക്സ് ആക്കിയാണ്. അപ്പം റാഷ്ഫോർഡാണ് ഞാൻ ഈ ഒരു അക്കൗണ്ട് ഇത്രയും ബിൽഡ് ചെയ്യാനുള്ള മെയിൻ കാരണം, റാഷ്ഫോർഡ് തന്നെയാണെന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം അതിനുശേഷമാണ് ഈ അക്കൗണ്ട് മെയിനായിട്ട് കളിക്കാൻ തുടങ്ങിയത്. അപ്പം സി എഫ് ആയിട്ട് ഫസ്റ്റ് സി എഫ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് റാഷ്ഫോർഡാണ്. സെക്കൻഡ് സി എഫ് ആയിട്ടല്ല, ഞാൻ എസ് എസ് ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്, നമ്മുടെ ക്രൈഫിനെയാണ്. അപ്പം ക്രൈഫിനെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പം റാഷ്ഫോർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് നെക്സ്റ്റ് രണ്ട് വീക്ക് കഴിഞ്ഞാണ് ഒരു ക്രൈഫിൻ്റെ ബാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ക്രൈഫിനെ അടിച്ചത്. അപ്പം ക്രൈഫ് എൻ്റെ പെസ്റ്റിൽ ഇപ്പം മെയിൻ ഫേവറേറ്റ് പ്ലെയർ ക്രൈഫാണ്. അപ്പം ക്രൈഫ് കൂടി ഇതിൽ കിട്ടിയവനെയാണ് ഞാൻ ഈ അക്കൗണ്ട് മെയിൻ സ്ഥിരമാക്കിയത്. പക്ഷേ ഫസ്റ്റ് റാഷ്ഫോർഡ് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കളിക്കാമെന്ന് മാത്രമേ വിചാരിച്ചു. പിന്നെ ക്രൈഫിനെ കിട്ടി, പിന്നെ എ സി മിലാൻ റൊണാൾഡിനെ കിട്ടി, അങ്ങനെ കിട്ടിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ ഈ അക്കൗണ്ട് മേലെ മേലെ ഫിക്സ് ആക്കിയാണ്. പിന്നെ ക്രൈഫിനെ കിട്ടിയോ ഞാൻ പിന്നെ എന്തായാലും ഇത് ഫിക്സ് ആക്കി. അപ്പം മെയിൻ അക്കൗണ്ടിനെ കാട്ടി കൂടുതൽ ഞാൻ ഈ ഒരു അക്കൗണ്ടാണ് കളിക്കാറ് പതിവും. അപ്പം സെക്കൻഡ് സി എസ് എസ് അല്ല, എസ് എസ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പം ക്രൈഫാണ് അവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ട് ഈ ഒരു പൊസിഷനിലൊന്നും പ്ലെയേഴ്സ് ഇല്ല, അതായത് സി ബി ഗോൾ കീപ്പർ ആർ ബി ഒന്നും കിട്ടിയിട്ടില്ല. സബ്ലോട്ട് ഞാൻ കുറച്ച് പ്ലെയേഴ്സിന് ഇടാമെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇന്ന് വന്നിരിക്കുന്ന പാക്കിലെ മാഞ്ചസ്റ്റർ കോളിയാണ്. അതാണ് ഞാൻ ഈ പാക്ക് കറക്കാത്തത്, കാരണം കോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ പാക്ക് ഇന്ന് വന്നിരിക്കുന്ന മാഞ്ചസ്റ്റർ പാക്ക് ഓൾറെഡി കറക്കുന്നില്ല. ഞാൻ ലൈവിൽ ഓൾറെഡി പറഞ്ഞതാണ് മാഞ്ചസ്റ്ററിൽ. അപ്പോൾ കോൾ എൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പം കോൾ അത്യാവശ്യം നല്ല കളിയാണ്, സൂപ്പർ സബുമാണ്. ഈ അക്കൗണ്ടിലും ഉണ്ട്, എൻ്റെ മറ്റേ അക്കൗണ്ടിലും രണ്ടിലും ഉണ്ട്, സൂപ്പർ സബാണ്. അപ്പോൾ എനിക്കിത് ലാസ്റ്റ് ടൈം വന്നപ്പോൾ കിട്ടിയാണ്. ലാസ്റ്റ് ടൈം പറഞ്ഞാൽ ഈ തവണയല്ല, അതിന് മുന്നേത്തേൻ്റെയും മുന്നേ തവണ വന്നപ്പോൾ കിട്ടിയാണ്. സൂപ്പർ സബായതുകൊണ്ട് അത്യാവശ്യം നമ്മൾ സെക്കൻഡ് ഹാഫിൽ ജസ്റ്റ് ഇറക്കി വിട്ടാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ എന്തായാലും മിനിമം ഒരു കോൾ എന്തായാലും പുള്ളി അടിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പാക്ക് ഇറക്കുന്നത്. കോയിൻ നോക്കി നമുക്ക് 2600 എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുമാണ്. അപ്പോൾ സെക്കൻഡായിട്ട് ഞാൻ ഒന്നുകൂടി ഒരു സി എഫിനെ ചൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രിനാണ്. ഇൻസ്റ്റാഗ്രിൻ സൂപ്പർ സബ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ മിലാന ബാക്കിൽ ലാസ്റ്റ് കക്കയൊക്കെ വന്നപ്പോൾ അതിൽ നിന്ന് കിട്ടിയാണ്.
സെക്കൻഡ് രണ്ട് സൂപ്പർ സബിനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് സി എഫ് ആയിട്ട്. ഒന്ന് കോള്, ഒന്ന് ഇസാഗി. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഒരു പ്ലെയറിനെ ചൂസ് ചെയ്യുന്നത് രണ്ട് സി എഫ് ഞാൻ ഓൾറെഡി ചൂസ് ചെയ്തു. അപ്പം നെക്സ്റ്റ് ഞാൻ ചൂസ് ചെയ്യുന്ന നമ്മുടെ റൊണാൾഡോനെയാണ്, ഫ്രീ ആയിട്ട് റൊണാൾഡോ. അപ്പം എന്തായാലും റൊണാൾഡോ ഇല്ലാണ്ട് എന്തായാലും കളിക്കാൻ പറ്റില്ല. അപ്പം അധികം യൂസ് ചെയ്യർ കുറവാണ്, എന്നാലും ഡെവലപ്പിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് സെക്കൻഡായിട്ട്. അത് സബ് ഇറക്കാണെങ്കിൽ വെറുതെ ഒരു ഓപ്ഷനായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് റൊണാൾഡോനെയാണ്. മെയിനായിട്ട് ഞാൻ നെയ്മർ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ റൊണാൾഡോയുടെ ഈ ഒരു കാർഡിനെക്കാളും ബെറ്റർ നമ്മുടെ റയൽ മാഡ്രിഡ് റൊണാൾഡോ ആണ്. എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ കറക്റ്റായിട്ടുള്ള ബാഗ് വന്നപ്പം. അപ്പം എൽ ഡബ്ല്യു ഞാൻ റൊണാൾഡോനെയാണ് ചൂസ് ചെയ്യുന്നത് സബായിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചൂസ് ചെയ്യുന്ന നമ്മുടെ ബുള്ളറ്റിനാണ്. ഇതും എനിക്ക് നമ്മുടെ എ സി മിലാൻ ലാസ്റ്റ് വന്നപ്പോൾ കിട്ടിയായിരുന്നു. അപ്പം ബുള്ളറ്റിനാണ് ഞാൻ എ എം എഫിലായിട്ട് സബിലോട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മൂന്ന് പൊസിഷനും കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. ആ ഒരു പൊസിഷനോട് ഞാൻ മെയിൻ എടുക്കുന്ന ഒന്ന് റോബ്സണാണ്, മാഞ്ചസ്റ്ററിൻ്റെ. അപ്പോൾ ഇത് ഷോപ്പിലുള്ള റോബ്സൺ അല്ല, അത് ഞാൻ സ്പിൻ ചെയ്തെടുത്തതാണ്. ഷോപ്പിലെ റോബ്സാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതത്ര വലിയൊരു കളിയില്ല, എന്നാലും ഷോപ്പിലത്തെ ബെറ്റർ കുറച്ചുകൂടി റോബ്സ് കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പം അടുത്ത പ്ലെയറായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്ന റോബ്സണാണ്. രണ്ട് പൊസിഷനും കൂടെ ഫ്രീ ഉണ്ട്. അപ്പോൾ രണ്ട് പൊസിഷനിലായിട്ട് ഒന്ന് ഞാൻ ചൂസ് ചെയ്യുന്ന നമ്മുടെ ഓവനാണ്. കാരണം ഓവൻ സൂപ്പർ സബ് തന്നെയാണ്, പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇറക്കി കഴിഞ്ഞാൽ എന്തായാലും ഒരു ഗോ അടിക്കും സൂപ്പർ സബ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു സി എഫ് ആയിട്ട് ഒന്നുകൂടി ചൂസ് ചെയ്യുന്നത് ഓവനെയാണ്. അപ്പോൾ ഇനി ഒരു പൊസിഷൻ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു പൊസിഷനിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് സാബി അവൈലബിൾ ആണ്, പിന്നെ റിവാൾഡോ അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് റിവാൾഡോനെയാണ്? കാരണം ബാഴ്സ ആയിക്കോണി എനിക്ക് ബൂസ്റ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ റിവാൾഡോനെയാണ് ചൂസ് ചെയ്യാറ്. അപ്പം ബാക്കി ഇനിയും കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. റാഷ്ഫോർഡ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ക്രൈഫോർഡ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, പിന്നെ എ സി മിലാൻ്റെ റൊണാൾഡീനോ കൂടിയുണ്ട്. ബാഴ്സ ഉള്ളതുകൊണ്ട് ഞാൻ ബാഴ്സ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, എന്നാലും എ സി മിലാനോട് എനിക്ക് കിട്ടിയാൽ. പിന്നെ ഫ്രീ മെസ്സി ഉണ്ട്, സാബിയോട് ഉണ്ട്, സാബിനും കൂടി കിട്ടിയാൽ മറ്റേ റൂമിയുടെ ബാക്കിൽ നിന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ സെക്കൻഡ് അക്കൗണ്ട് സ്ക്വാഡ് ടോട്ടൽ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 11, 7, 18, 3, 4, 5, 15 പ്ലെയേഴ്സ് ഉണ്ട്. ബാക്കി മൂന്ന് പ്ലെയേഴ്സ് കിട്ടിയിട്ടില്ല, അതായത് ആ ജി കെ, പിന്നെ ആ സി ബി, ആർ ബി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുകൂടാതെ ഞാൻ സബിൽ കുറച്ച് പ്ലെയേഴ്സ് കൂടെ ഉണ്ട്, അവിടെ ഒന്ന് കാണിച്ച് തരാം, എന്നിട്ട് വീട് വൈൻഡ് അപ്പ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ്സ് കുറച്ചുണ്ട് ഇതിനകത്ത്, ക്രൈഫൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലെയർ കാർഡ്സ്. നമ്മുടെ കോള്, ഇൻസ്റ്റാഗി രണ്ട് റാഷ്ഫോർഡ് കാണാം. ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്രീ ട്രയലേക്ക് കിട്ടിയാൽ ഡ്യൂപ്ലിക്കേറ്റ്, പിന്നെ ഓവൻ, പിന്നെ രണ്ട് ക്രൈഫ്, അങ്കര മെസ്സി, പിന്നെ ഫ്രീ റൊണാൾഡോ, നെയ്മർ, എ സി മിലാൻ റൊണാൾഡീനോ, റിവാൾഡോ, ബുള്ളറ്റ്, മെസ്സി, ബാഴ്സ റൊണാൾഡീനോ, റോബ്സൺ, നമ്മുടെ സാബി, പിന്നെ നമ്മുടെ ഗിൽബർട്ടോ സിൽവ, ലിസാറസു, മാൽഡീനോ. ഇവിടെ കുറച്ച് ലെജൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ മറ്റേ അക്കൗണ്ട് അത്ര ലെജൻസ് ഇല്ല. എന്നാലും ഞാൻ ഇതിൽ കൂടുതൽ ഐക്കോൺസിനാണ് അധികം യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിനാണ് എൻ്റെ സെക്കൻഡ് അക്കൗണ്ട്. മറ്റേ അക്കൗണ്ടിനെ കാട്ടി ടോപ്പ് പ്ലെയേഴ്സ് ഇതിലാണുള്ളത്. കാരണം മറ്റേ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് റാഷ്ഫോർഡും മെസ്സി ഒന്നും ഇല്ല, ഫ്രീ കിട്ടിയ മെസ്സി മാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. വേറെ അക്കൗണ്ട് ഉണ്ടോ ഞാൻ റിവ്യൂ ചെയ്യുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് അക്കൗണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിനെ പറ്റിയാണ് എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിനെ പറ്റിയാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ, നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ മാക്സിമം എല്ലാവരും സൺഡേത്തെ ഗിവ് അവേ പങ്കെടുക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.